എല്ലാവർക്കും നമസ്കാരം. ഇന്യൂസാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ട്രാക്കിങ് യാസാറ്റ് 52° കേവ് ബാൻഡ് സാറ്റലൈറ്റ്, ട്രാക്ക് ചെയ്യുന്നത് 4 ഫീറ്റ് ഡിഷിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു 78° തായ്കോമ് ട്രാക്ക് ചെയ്തത്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന LNB എയർടെലിൻ്റെ LNB ആണ്. അതേ LNB ഉപയോഗിച്ചിട്ടാണ് 52° യാസാറ്റും ട്രാക്ക് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് എയർടെലിൻ്റെ LNB, ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്, ഒന്നുകൂടി കാണിക്കുകയാണ്. ഓക്കെ, ഈ കാണുന്ന 4 ഫീറ്റ് ഡിഷിലാണ് ട്രാക്ക് ചെയ്യുന്നത്. കെ ബാൻഡ് സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യണമെങ്കിലും സി ബാൻഡ് സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യണമെങ്കിലും നമുക്ക് LNB സ്ക്യൂ അറിയണം, അതായത് LNB ചെരിവ് അറിയണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് അതിൻ്റെ സിഗ്നൽ കിട്ടില്ല. അപ്പോൾ യാസാറ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ ഡിഷിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ വലത് കൈയിൻ്റെ ഭാഗത്തേക്കാണ് LNB ചെരിവ് വരുന്നത്. നോക്കുക, കേബിൾ കൊടുത്ത ചെരിവ് നോക്കുക, ഈ രീതിയിലാണ് വരുന്നത്. ഇതിപ്പോൾ എയർടെലിൻ്റെ LNB ആണ്. അങ്ങനെ ഓരോ കമ്പനി LNBക്കും ചെറിയൊരു മാറ്റങ്ങൾ, ആ ചെരുവിൽ മാറ്റങ്ങൾ സംഭവിക്കും. അത് ഓരോ കമ്പനി LNBൻ്റെ പ്രത്യേകതയാണ്. 52° ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗം ചെരിഞ്ഞ് നിൽക്കേണ്ടത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗം തിരിഞ്ഞ് നിൽക്കേണ്ടത്. 45° ഡയലോഗ് സാറ്റലൈറ്റിൻ്റെ തൊട്ടടുത്തായിട്ടാണ് 52° വരിക. ഡയലോഗ് സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്ത ഡിഷിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുമ്പോൾ ഇടത് കൈൻ്റെ ഭാഗത്തേക്കാണ് ഡിഷ് തിരിക്കേണ്ടത്. അല്പം ഡിഷ് പൊക്കും വേണം. 2 ഡീപ്പിൻ്റെ സിഗ്നലാണ് 4 ഫീറ്റ് ഡിഷിൽ കിട്ടുന്നത്. അതിൻ്റെ സിഗ്നൽ നോക്കാം. 11842 44% സിഗ്നൽ കിട്ടുന്നത്. അടുത്ത ഡിപ്പി നോക്കാം. ഇതൊക്കെ യാസാറ്റിൽ വരുന്ന ഡിപ്പി തന്നെയാണ്. അത് നമുക്ക് മിനിമം 6 ഫീറ്റെങ്കിലും ഡിഷ് വേണം, എന്നാലേ അതിൻ്റെ സിഗ്നൽ കിട്ടുകയുള്ളൂ. 2 ഡിപ്പിൻ്റെ സിഗ്നൽ നമുക്ക് 4 ഫീറ്റ് ഡിഷിൽ കിട്ടുന്നുണ്ട്. 2 ഡിപ്പിയാണത്, 44% സിഗ്നൽ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് കാണിച്ച ടിപ്പി വെച്ചിട്ട് നിങ്ങൾ ട്രാക്ക് ചെയ്യുക. സെറ്റ് ബോക്സ് ട്യൂൺ ചെയ്ത് നോക്കാം, എത്ര ചാനൽ ട്യൂൺ ആവുന്നുള്ളത്. ഈ സാറ്റലൈറ്റിൽ നിന്ന് നമുക്ക് 200 മേലോട്ട് ചാനലുകൾ കിട്ടുന്നുണ്ട്. ഇതിൽ കംപ്ലീറ്റ് ചാനലുകളും കിട്ടണമെന്നുണ്ടെങ്കിൽ 10 ഫീറ്റ് ഡിഷെങ്കിലും വേണം, എന്നാലേ കംപ്ലീറ്റ് ചാനലുകളും ഫുൾ ടൈം കിട്ടുകയുള്ളൂ. എനിക്കിവിടെ 8.5 ഫീറ്റിൽ തന്നെ കംപ്ലീറ്റ് ചാനലുകൾ കിട്ടുന്നുണ്ട്. അത് 2 ഡിപ്പിൻ്റെ സിഗ്നൽ ഫുൾ ടൈം കിട്ടില്ല, കാലത്തിലേശം സിഗ്നൽ കുറയും. ഞാൻ പല വീഡിയോയിലും കാണിക്കുന്ന ആ 8.5 ഫീറ്റ് ഡിഷിൽ. അപ്പോൾ ഇത് ഓരോ സ്ഥലത്തും ഓരോ ഓട്ടോ കവറേജ് സാലിൻ്റെ സിഗ്നലിൻ്റെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള ചാനലുകളെ നമുക്ക് ട്യൂണായി കിട്ടുകയുള്ളു. 4 ഫീറ്റിൽ നമുക്ക് എത്ര ചാനൽ ട്യൂണാകുന്ന് നോക്കാം. 9 ചാനൽ ഒരു ടിപ്പിൽ ട്യൂണായിട്ടുണ്ട്. ഇനി ഒരു ടിപ്പും കൂടി വരാനുണ്ട്. ടോട്ടല് 20 ചാനൽ ട്യൂണായിട്ടുണ്ട്. ട്യൂൺ ചെയ്ത സെറ്റ് ബോക്സ് സോളിഡിൻ്റെ 81-81, അതിൽ കിട്ടുന്ന സിഗ്നൽ 40-41% വരെയാണ് കൂടുതൽ സിഗ്നൽ കിട്ടുന്ന ടീപ്പിൻ്റെ സിഗ്നൽ കിട്ടുന്നത്. 2 ടീപ്പിൻ്റെ സിഗ്നൽ 55%. 20 ചാനലാണ് 2 ഡിപ്പിൽ ട്യൂണായത്, അതിൽ 11 ചാനൽ നമുക്ക് കാണാൻ പറ്റുന്ന ചാനലാണ്. 52° യാസാറ്റ് ട്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ, നിങ്ങൾ ട്രാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. എന്നെ നേരിട്ട് വിളിക്കാം, വാട്സപ്പിൽ വോയിസ് അയക്കുകയോ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.